വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കേരളത്തിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരാളെ ഇന്ന് ഐ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കറാണ് എൻ ഐ എയുടെ പിടിയിലായിരിക്കുന്നത് ഇയാളെ നാളെ കൊച്ചിയിലെ എൻ ഐ എ കോടതിയിൽ ഹാജരാക്കും കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി എൻ ഐ എ ഇപ്പോൾ അറിയിക്കുന്നു മാത്രമല്ല ശ്രീലങ്കൻ സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ സഹ്റാൻ ഹാഷിമുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതിൻ്റെ തെളിവും എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു അറസ്റ്റും രേഖപ്പെടുത്തി പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ് ഇയാൾ മുതലമട ചെമ്മണ്ണാംപതി ചുള്ളിയാർമേട് അക്ഷയ നഗറിലാണ് ഇയാളുടെ താമസം എൻ ഐ എ സംഘം ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അബൂബക്കർ റിയാസിനെ കസ്റ്റഡിയിലെടുത്തത് ഐ എസ് അനുകൂല പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്ന റിയാസ് കഴിഞ്ഞ രണ്ട് ദിവസമായി അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു അത്ര വിൽപ്പനക്കാരനായി ഇയാൾക്ക് നാഷണൽ എൽ തൗഹേജ് ജമാഅത്തുമായി ബന്ധം ഉണ്ട് എന്നാണ് ഇപ്പോൾ എൻ ഐ എ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം സ്ഫോടനവുമായി ഇയാൾക്ക് ബന്ധമില്ല എന്ന് എൻ ഐ എ പറയുന്നു ശ്രീലങ്കയിലുണ്ടായ തുടർ സ്ഫോടനങ്ങളിൽ റിയാസ് അബൂബക്കർക്ക് പങ്കില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് കേരളത്തിൽ എവിടെയാണ് ഇയാൾ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് എന്നതിനെ സംബന്ധിച്ച് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും അത്തരത്തിൽ ഇയാളെ ഇപ്പോഴും എൻ ഐ എ ചോദ്യം ചെയ്തു വരികയാണ് ഏതായാലും നാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വിട്ടു കിട്ടാനാവും എൻ ഐ എ ആവശ്യപ്പെടുക നേരത്തെ കാസർഗോഡ് നായന്മാർമൂല സ്വദേശ് സ്വദേശിയായ അബൂബക്കർ സിദ്ദിഖ് മധൂർ കാളിയങ്കാവ് സ്വദേശി അഹമ്മദ് അറാഫത്ത് എന്നിവരുടെ വീടുകളിൽ പോലീസ് എൻ പരിശോധന നടത്തിയിരുന്നു ഇയാളെ കൂടാതെ ഈ രണ്ട് പേരുടെ വീടുകളാണ് പരിശോധന നടത്തിയത് ഇവരുടെ വീടുകളിൽ നിന്ന് മൊബൈൽ ഫോണുകൾ മെമ്മറി കാർഡുകൾ പെൻഡ്രൈവുകൾ മലയാളത്തിലും അറബിയിലും എഴുതപ്പെട്ട ഡയറികൾ വിവാദ മതപ്രഭാഷകൻ സക്കിർ നായക്കിന്റെ പ്രസംഗങ്ങളുടെ ഡി വി ഡൽ സക്കിർ നായക്കും സയ്യിദ് കുത്തബും രചിച്ച പുസ്തകം പുസ്തകങ്ങൾ എന്നിവ കണ്ടെടുത്തിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിന് ഇന്ന് എൻ ഐ എ കോടതിയിൽ ഹാജരാകാനോട് പറഞ്ഞിട്ടുണ്ട് ഇവരെയും ഇന്ന് എൻ ഐ എ ചോദ്യം ചെയ്തു അതുകൂടാതെയാണ് മൂന്നാമതായി പാലക്കാട്ട് നിന്ന് ഇന്ന് രാവിലെ കസ്റ്റഡിയിൽ റിയാസ് അബൂബക്കറിനെ എടുത്തത് ഈ റിയാസ് അബൂബക്കറിനാണ് കൃത്യമായും ഐ ബന്ധമുണ്ട് എന്നിപ്പോൾ എൻ ഐ സ്ഥിരീകരിച്ചിരിക്കുന്നത്